Hello friends, welcome to my ghost world. Appo innathe video endanu vechchaal oru simple and tasty beef fry aanu. Appo adu engane undakkune ennu namukku nokkam. Aadyam thanne nammude beefine nannayi kazhugi vrithiyaakki uppum manjappodiyum garam masala okke cherthu nammude cooker ittonu vevichedukkanam. Cheenchetti aduppu vekkuka. ഗ്യാസ് ഓണാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാള കൂട്ടിനെയും പച്ചമുളകിനെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. സവാള വേഗം വാടാൻ ഇന്നത്തെ പോലെ ഉച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഈ എണ്ണ കിടന്ന് നന്നായി പൊരിഞ്ഞു വരട്ടെ. ആ ടൈമിലാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മസാലയൊക്കെ നമ്മുടെ ബീഫിലോട്ട് നന്നായി പിടിക്കുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ തിളക്കുന്ന കണ്ടോ. ഇനി ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി വരണ്ടു വരണം. വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങക്കുത്ത് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. കണ്ടോ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് ഇപ്പോ. അപ്പൊ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കളർ ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ആണ്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബീഫിൽ നിന്ന് കുറച്ച് ബീഫ് അങ്ങ് എടുത്ത് രണ്ട് പൊറോട്ടയും എടുത്ത് ഞങ്ങളൊരു പരീക്ഷണം ചെയ്ത് നോക്കാൻ പോവാണ്. അതെല്ലാവരും കണ്ടോളൂ. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന രണ്ട് പൊറോട്ട നന്നായി കീറി എടുത്തു വെക്കണം. ആദ്യം തന്നെ നമ്മുടെ ഈ പൊറോട്ട നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇനി പാൻ എടുത്തിട്ടെടുക്കാം. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുറിച്ചു വെച്ചേക്കുന്ന പൊറോട്ട ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബീഫ് കുറച്ചങ്ങ് എടുത്ത് ആ പൊറോട്ടയിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചെടുക്കാം. മിക്സാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ സോയ സോസും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ പൊറോട്ടയൊക്കെ നന്നായി മുരിഞ്ഞ് നമ്മൾ ആ ബീഫും കൂടി ഇട്ടപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ബീഫ് പൊറോട്ട ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കുക. അപ്പോഴാണ് ഞാൻ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ. ബൈ.